ഹലോ ഫ്രണ്ട്സ്, എസ് വി കെൻ ബ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡിൻ്റെ ബേസിക് ആയിട്ടുള്ള ബാക്കി കാര്യങ്ങളാണ്. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ബാക്കി 5 ടാബുകളെ കുറിച്ച് വേഗത്തിൽ പഠിക്കാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുക. പേജ് ലേഔട്ട്, റെഫറൻസ്, മെയിലിംഗ്സ്, റിവ്യൂ ആൻഡ് വ്യൂ ടാബ്, ഇത്രയും 5 ടാബുകളെയും കുറിച്ച് നമുക്കിന്ന് നോക്കാം. കഴിഞ്ഞ എൻ്റെ വീഡിയോ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ആ വീഡിയോ കാണുക. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. മൈക്രോസോഫ്റ്റ് വേർഡിലെ 4-ാമത്തെ ടാബിനെ കുറിച്ച് നമുക്ക് നോക്കാം. പേജ് ലേഔട്ട്. ഒരു ഡോക്യുമെൻറ്റിലെ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് പേജ്. ആ പേജിൽ, അതായത് നമ്മുടെ പർട്ടിക്കുലർ എഡിറ്റിംഗ് വിൻഡോ അല്ലെങ്കിൽ ടൈപ്പിംഗ് വിൻഡോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, നമ്മുടെ പേജ് ഏത് പേജിലാണ് നമ്മൾ ചെയ്യുന്നത്, ആ പേജിനെ കുറിച്ചുള്ള അതിൻ്റെ ലേഔട്ട് ചേഞ്ച് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻസാണ് പേജ് ലേഔട്ടിൽ പ്രധാനമായിട്ടും കാണുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണുന്ന ഈ 4-ാമത്തെ ഓപ്ഷൻ ആയ പേജ് ലേഔട്ട് ക്ലിക്ക് ചെയ്യാം. പേജ് ലേഔട്ടിൽ മെയിനായിട്ട് കാണുന്ന പേജ് സെറ്റപ്പും പാരഗ്രാഫും അറേഞ്ചും എന്ന് പറയുന്ന 3 ഓപ്ഷൻസാണ് ഉള്ളത്. പേജ് സെറ്റപ്പിനകത്ത് മെയിനായിട്ട് കാണുന്ന ഒരു ഓപ്ഷനാണ് മാർജിൻസ്. നമുക്ക് ഈ മാർജിൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നോർമൽ 4 കോണിലും അല്ലെങ്കിൽ നമ്മുടെ പേപ്പറിൻ്റെ 4 കോർണറിലും ഒരുപോലെ, അതായത് 2.50 2.5 സെൻറ്റിമീറ്റർ വെച്ചിട്ട് നമുക്ക് ഒരുപോലെ ഈക്വൽ ആയിട്ട് 4 കോണിലും 2.5 സെൻറ്റിമീറ്ററോളം വരുന്ന രീതിയിൽ മാർജിൻ സെറ്റ് ചെയ്യുന്നതാണ് നോർമൽ. നാരോ ഓപ്ഷൻ എന്ന് പറയുന്നത് 1.27 എന്നൊരു ഓപ്ഷനാണ്. അതെല്ലാം പ്രീസെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. നോർമൽ, നാരോ, മോഡറേറ്റ്, വൈഡ്, മിറർ, ഇത്രയും ഓപ്ഷൻസ് പ്രീസെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. നമുക്കിതിനകത്ത് തന്നെ നമുക്ക് നമ്മുടെ കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് നമുക്ക് മാർജിൻ സെറ്റ് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ട വേറൊന്നുമല്ല, ഈ കാണുന്ന കസ്റ്റം മാർജിൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കസ്റ്റം മാർജിൻ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു പേജ് സെറ്റപ്പിൻ്റെ മാർജിൻ്റെ ഓപ്ഷൻ തരുന്നതാണ്. ഇവിടെ നമുക്ക് ടോപ്പ്, ലെഫ്റ്റ്, ബോട്ടം, റൈറ്റ്, ഇത്രയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ എല്ലാത്തിലും 2.54 കിടക്കുന്നത്. നമ്മുടെ മാർജിൻ അനുസരിച്ച് നമുക്ക് മാർജിൻ്റെ വിഡ്ത് കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ എനേബിൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ തന്നെ അപ്ലൈ ടു ആൾ അല്ലെങ്കിൽ ഹോൾ ഡോക്യുമെൻ്റ്, ഈ ഡോക്യുമെൻറ്റിലും കൂടെ മാത്രം വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഈ പേജിൽ നിന്ന് പിന്നെ മുമ്പിലോട്ടുള്ള പേജിലൊക്കെ ആണെങ്കിൽ ദിസ് പോയിൻ്റ് ഫോർവേഡ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലും നമുക്ക് മാർജിൻ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി മാർജിനിൽ വേറൊന്നും ഇല്ല, നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ തന്നെയാണുള്ളത്. അടുത്തൊരു ഓപ്ഷനാണ് ഓറിയൻറ്റേഷൻ. ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ പർട്ടിക്കുലർ പേജിൻ്റെ ഓറിയൻറ്റേഷൻ. നമുക്ക് ഏത് തരത്തിലുള്ള ഡോക്യുമെൻ്റാണ് ചെയ്യുന്നത്, നമുക്കൊരു ലെറ്റർ മോഡലിലാണോ അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് പേപ്പർ ചരിച്ചുകൊണ്ട് ടോട്ടലായിട്ട് പരന്ന രീതിയിലുള്ള ഒരു ഡോക്യുമെൻ്റാണോ ചെയ്യേണ്ടതെന്നുള്ള ഓപ്ഷൻ ലാൻഡ്സ്കേപ്പും പോർട്രേറ്റും നമുക്ക് മാറി മാറി ചൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനിയുള്ള മറ്റൊരു ഓപ്ഷനാണ് പേജിൻ്റെ സൈസ്. പേജ് സൈസ് അതിനകത്ത് പ്രധാനമായിട്ടും ലെറ്റർ, ലീഗൽ സ്റ്റേറ്റ്മെൻറ്റ്, എക്സിക്യൂട്ടീവ്, A5, B5, A4, എൻവലപ്പ്, അതുപോലെ എൻവലപ്പിൽ തന്നെ പല മോഡൽസിലും ഉണ്ട്. മോർ പേപ്പർ സൈസിനകത്ത് നമുക്ക് വേറെ നമുക്ക് പേപ്പർ സൈസുകൾ ഇവിടെ നിന്ന് ചൂസ് ചെയ്യാവുന്നതായിരിക്കും. ഇതിന് പുറമേ നമുക്ക് തന്നെ പേപ്പറിൻ്റെ സൈസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. അതിനാണ് ഈ കാണുന്ന വിഡ്ത്, ഹൈറ്റ് എന്നീ ഓപ്ഷൻസ് നമുക്ക് മാറ്റിക്കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് പേജ് സെറ്റപ്പ് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. അതിനുള്ള ഓപ്ഷൻ നമുക്ക് വേർഡിൽ നിന്ന് എനേബിളായിട്ട് കാണുന്നതാണ്. ഇനിയുള്ള മറ്റൊരു ഓപ്ഷനാണ് കോളംസ്. പേജ് സെറ്റപ്പിനകത്ത് വരുന്ന മറ്റൊരു ഓപ്ഷനാണ് കോളംസ്. കോളംസിനകത്ത് മെയിനായിട്ട് നമ്മൾ നോക്കുന്ന വേറൊന്നുമല്ല, നമ്മൾ ചില പത്ര കട്ടിങ്ങുകളിലും അതുപോലെ ന്യൂസ് പേപ്പറിലൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നൊരു കാര്യമാണ് ഒരു പേജിൽ തന്നെ 2-3 കോളമൊക്കെ സെറ്റ് ചെയ്യാവുന്നത്. അത്തരത്തിൽ നമുക്ക് കോളം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ കാണുന്ന കോളംസ് എന്ന് പറയുന്നത്. 1 column, 2 column, 3 column, ലെഫ്റ്റ്, റൈറ്റ്, ഇത്തരത്തിൽ നമുക്ക് പല കോളങ്ങളും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനൊക്കെ മനസ്സിലാവാൻ വേണ്ടി ഒരു ജസ്റ്റ് എക്സാമ്പിൾ കാണിക്കുകയാണ്. ഓക്കെ, നമ്മൾ കണ്ടതുപോലെ ഇവിടെ 2 കോളമായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. നമുക്കിവിടെ കോളം മാറുന്നത് ഇവിടെ കാണാൻ സാധിക്കും. ഇതൊരു കോളം, ഇതൊരു കോളം. ഓക്കെ, അത് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ ഞാനത് ഡിലീറ്റ് ചെയ്യട്ടെ. ഓക്കെ, ദെൻ പേജ് സെറ്റപ്പിൽ വരുന്ന മറ്റൊരു ഓപ്ഷനാണ് പേജ് ബ്രേക്സ്. നമുക്ക് ഒരു പർട്ടിക്കുലർ ഡോക്യുമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഡോക്യുമെൻറ്റിൽ ഒരു പർട്ടിക്കുലർ പേജിൽ നിന്ന് നമുക്ക് ബ്രേക്ക് ചെയ്യണം, അവിടെ ഒരു ബ്രേക്ക് കൊടുക്കണം, അത് സെപ്പറേറ്റ് ചെയ്യണം. എന്നാൽ ഒരേ ഡോക്യുമെൻറ്റിൽ തന്നെ ഈ 2 സെപ്പറേഷൻ, ഈ 2-ോ 3-ോ എത്ര ബ്രേക്കിംഗ് ആണോ എത്ര സെപ്പറേറ്റ് ഇതാണ് കാണുന്നത് അത്രയും സെപ്പറേറ്റും ഒരു ഡോക്യുമെൻറ്റ് തന്നെ കാണിക്കാൻ സാധിക്കും. പേജ് ബ്രേക്കിങ്ങിനകത്ത് നമുക്ക് പേജുകൾ തമ്മിൽ ബ്രേക്ക് ചെയ്യുന്നതിനും കോളമുകൾ തമ്മിൽ ബ്രേക്ക് ചെയ്യുന്നതിനും ടെക്സ്റ്റുകൾ തമ്മിൽ ബ്രേക്ക് ചെയ്യുന്നതിനും ടെക്സ്റ്റ് റാപ്പ് ചെയ്തുകൊണ്ട് പകുതി ടെക്സ്റ്റ് ഒരു സൈഡിലും വേറൊരു ടെക്സ്റ്റിലും ഒക്കെ നമുക്ക് പേജ് ബ്രേക്ക് ചെയ്യുന്നുള്ള ഓപ്ഷൻസ് കാണാം. ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ വരും വീഡിയോകളിൽ നമുക്ക് ഇതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, എവിടെയൊക്കെയാണ് ഇത് ആവശ്യമെന്നൊക്കെ നമുക്ക് 1 by 1 പഠിക്കാവുന്നതാണ്. ഞാൻ നിങ്ങൾക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, എന്തൊക്കെയാണ് ഈ ടാബുകളെന്ന് ജസ്റ്റ് നിങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്.
ഇനിയുള്ളൊരു ഓപ്ഷനാണ് ലൈൻ നമ്പർ. നമുക്കൊരു പേജിനകത്ത് ലൈൻ ബൈ ലൈൻ ആയിട്ട് നമ്പർ കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ ലൈൻ നമ്പർ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതിനകത്ത് തന്നെ പല ഓപ്ഷൻസ് ഉണ്ട്. കണ്ടിന്യൂസ് എല്ലാ പേജിലും വൺ ബൈ വൺ ആയിട്ട് 1 മുതൽ 10 വരെ ഒരു പേജിലാണെങ്കിൽ അടുത്ത് 11 തൊട്ട് അടുത്ത പേജിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ കൊടുക്കാം. ഓരോ പേജിനും സെപ്പറേറ്റ് പേജ് നമ്പർ വേണമെങ്കിൽ റീസ്റ്റാർട്ട് ഈച്ച് പേജ് എന്ന ഓപ്ഷൻ കൊടുക്കാം. ഓരോ സെക്ഷനും പ്രത്യേകിച്ച് പേജ് നമ്പർ വേണം, സോറി ലൈൻ നമ്പർ വേണമെങ്കിൽ നമുക്ക് റീസ്റ്റാർട്ട് ഈച്ച് സെക്ഷൻ എന്ന ഓപ്ഷൻ കൊടുക്കാം. അത്തരത്തിലുള്ള ഓപ്ഷൻസ് നമുക്ക് ഈ പേജ് സെറ്റപ്പിൽ നിന്ന് കാണാവുന്നതായിരിക്കും. ഇനി പാരഗ്രാഫ്. പാരഗ്രാഫ് വേറെ എന്ന് പറഞ്ഞാൽ നമുക്ക് പാരഗ്രാഫ് ലെഫ്റ്റ് വേണോ റൈറ്റ് വേണമോ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം നമുക്കറിയാവുന്നതുപോലെ തന്നെയാണ് പാരഗ്രാഫ് എന്നൊരു ഓപ്ഷൻ. ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലെഫ്റ്റിൽ നമുക്ക് കൊടുക്കാം, റൈറ്റിൽ നിന്ന് വേണമെങ്കിൽ റൈറ്റിൽ നിന്ന് കൊടുക്കാം. പാരഗ്രാഫുകൾക്കിടയിൽ അല്ലെങ്കിൽ ഓരോ പാരഗ്രാഫിലൂടെ എത്ര സ്പേസ് വേണം, ബിഫോർ എത്ര വേണം, ആഫ്റ്റർ എത്ര വേണം എന്നൊക്കെ നമുക്കിതിൽ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് പാരഗ്രാഫ്. അങ്ങനെ എല്ലാ തരത്തിലുള്ള ഓപ്ഷൻസും ഇതിൽ ഉണ്ട്. ഇനി പൊസിഷൻ. നമുക്കിപ്പോൾ ഒരു പിക്ചർ നമ്മൾ ഇൻസേർട്ട് ചെയ്തെന്ന് വെച്ചോളൂ, ആദ്യം പിക്ചർ ടെക്സ്റ്റിൻ്റെ ഇടയ്ക്ക് എവിടെ നമ്മൾ പൊസിഷൻ ചെയ്യണമെന്ന് നമുക്കിവിടെ ഈ പൊസിഷൻ ഒബ്ജക്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്റ്റ് ചെയ്യാമെന്നായിരിക്കും. ഞാനിപ്പോൾ ഒന്നും ഫോട്ടോസ് ഒന്നും വിടാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ വേറെ ഇത് എനേബിൾ ഡിസേബിൾ ആയിട്ട് കാണുന്നത്. ഇനി ടെക്സ്റ്റ് റാപ്പ്, അതായത് നമുക്കൊരു ഒരു ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു പിക്ചർ നമ്മൾ നമ്മുടെ ഡോക്യുമെൻറ്റിൽ കൊണ്ടുവച്ചതിന് ശേഷം ആ പിക്ചറിൻ്റെ പുറത്ത് ടെക്സ്റ്റ് വരണമെങ്കിൽ നമുക്ക് ഈ ടെക്സ്റ്റ് റാപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ബിഹൈൻഡ് ആണോ ഓവർ ലാപ്പ് ആണോ അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനിയുള്ള ഓപ്ഷനാണ് റെഫറൻസ്. നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റിൽ കാണുന്ന ഏറ്റവും ഉപകാരപ്രദമായ മറ്റൊരു ഓപ്ഷനാണ് റെഫറൻസ്. ഇതിൽ ആദ്യം കാണുന്ന ടേബിൾ ഓഫ് കണ്ടൻറ്റ്, ഫുഡ് നോട്ട്സ്, സിറ്റേഷൻസ് ആൻഡ് ബിബ്ലിയോഗ്രാഫീസ്, ക്യാപ്ഷൻസ്, ഇൻഡെക്സ്, ടേബിൾ ഓഫ് അനോട്ടേഷൻസ്, ടേബിൾ ഓഫ് അതോറിറ്റീസ് എന്ന് പറയുന്ന ഇത്ര ഓപ്ഷൻസൊക്കെയാണ് മെയിനായിട്ട് റെഫറൻസ് സെക്ഷനകത്ത് കാണുന്നത്. ഇനി അത് കാണുന്ന ടേബിൾ ഓഫ് കണ്ടൻറ്റ്, നമുക്ക് നമ്മുടെ ടേബിൾ ഓഫ് കണ്ടൻറ്റ് പ്രീസെറ്റ് ആയിട്ട് ഒരുപാട് ടേബിൾ ഓഫ് കണ്ടൻറ്റ് മോഡൽസ് നമുക്ക് ഇതിനകത്ത് നമ്മുടെ വേർഡിൽ തന്നെ ഉണ്ട്. നമുക്ക് അതുപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇതിൽ തന്നെ ഉണ്ട്. അതെങ്ങനെ ടേബിൾ ഓഫ് കണ്ടൻറ്റ് പ്രീസെറ്റ് ചെയ്യാമെന്നൊക്കെ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. ഈ വീഡിയോയിലെല്ലാം കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ എന്താണ് ടാബുകളെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷനാണ് നമുക്ക് ആഡ് ടെക്സ്റ്റ്. ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു ഓപ്ഷനുണ്ട് ലെവൽ 1, ലെവൽ 2 എന്നിട്ട് നമുക്കൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ടേബിൾസ് അപ്ഡേറ്റ് ചെയ്യുന്നതിനൊക്കെ നമുക്ക് ഇതിനകത്ത് ഈ പ്രിഫറൻസിനകത്ത് ചെയ്യാവുന്നതാണ്. ഇനി ഫുഡ് നോട്ട്. ഫുഡ് നോട്ട് കൊടുക്കുന്നതിനുള്ള ഓപ്ഷനാണ് ഈ റെഫറൻസിനകത്ത് വരുന്നത്. നമുക്കൊരു ടെക്സ്റ്റിൻ്റെ നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫുഡ് നോട്ട് കൊടുക്കുന്നതിന് കൺട്രോൾ ഓൾട്ട് കൺട്രോൾ എഫ് എന്നുള്ള ഷോർട്ട് കട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഫുഡ് നോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഫുഡ് നോട്ട് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, എന്തിനാണ് ഫുഡ് നോട്ട് ആഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അറിയില്ലാത്തവർ പേടിക്കേണ്ട, അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് നിങ്ങളോട് പറയുന്നതാണ്. അതുപോലെ തന്നെ എൻഡ് നോട്ടും ഫുഡ് നോട്ട്. നമുക്കൊരു നമ്മുടെ ഡോക്യുമെൻറ്റിൽ ഒരു ഫുഡ് നോട്ട് കൊടുക്കുന്നത് പോലെ തന്നെ എൻഡ് നോട്ടും അതുപോലെ ഫുഡ് നോട്ടും കൊടുക്കുന്നതിനൊക്കെ നമുക്കുള്ള ഈ ഓപ്ഷനാണ് ഈ റെഫറൻസ് സെക്ഷനിലുള്ള ഈ ഓപ്ഷൻ. ഓക്കെ, നമ്മളൊരു ഡോക്യുമെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു സിറ്റേഷൻ കൊടുക്കണം. നമ്മളിപ്പോൾ സപ്പോസ് നമ്മളൊരു ഒരു ഒരാളുടെ സേവിങ്സ് നമ്മൾ അതുപോലെ യൂസ് ചെയ്യുകയാണ് നമ്മുടെ ഡോക്യുമെൻറ്റിൽ. പ്രത്യേകിച്ചും പ്രോജക്റ്റും അതുപോലെ തന്നെയാണ് തീസിസൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മളൊരാളുടെ വർക്ക്, നമ്മളൊരാളുടെ പർട്ടിക്കുലർ വേർഡിങ്സ് നമ്മൾ അതുപോലെ യൂസ് ചെയ്യുന്ന സമയത്ത് സിറ്റേഷൻസ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ സിറ്റേഷൻ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അത് ആരുടെ നിന്നാണ്, ഏത് സോഴ്സിൽ നിന്നാണ് എടുത്തത്, ബുക്കിൻ്റെ നെയിമോ അതോറിൻ്റെ നെയിമോ അല്ലെങ്കിൽ പബ്ലിഷേഴ്സിൻ്റെ നെയിമോ കൊടുക്കുന്നതിനുള്ള സിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കൊടുക്കുന്നതിലൂടെ ഒരു ഓപ്ഷനാണ് ഫുഡ് നോട്ട്. പോലെ തന്നെ വേറൊരു ഓപ്ഷനാണ് ഇൻസേർട്ട് സിറ്റേഷൻ. ഇതും അതുപോലെ തന്നെയാണ്. അതിനെക്കുറിച്ചും വിശദമായിട്ടൊരു വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ബിബ്ലിയോഗ്രാഫി, പല രീതിയിലുള്ള ബിബ്ലിയോഗ്രാഫി മോഡൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. വളരെ ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എങ്ങനെയാണ് ബിബ്ലിയോഗ്രാഫി, ഏതാണ് കൃത്യമായിട്ടുള്ള ഓർഡർ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ബിബ്ലിയോഗ്രാഫി മോഡൽസ് നമുക്ക് ഇതിനകത്ത് തന്നെ വേർഡിൽ തന്നെ ഉള്ളതാണ് ഉണ്ട് എന്നത് തന്നെ മറ്റൊരു ബെനിഫിറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ബിബ്ലിയോഗ്രാഫിയും ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മളൊരു പിക്ചറോ ഒരു ഒബ്ജക്റ്റോ നമ്മൾ ഡോക്യുമെൻറ്റിൽ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം അതിനെങ്ങനെ ക്യാപ്ഷൻ കൊടുക്കാൻ സാധിക്കും, അതിനുള്ളൊരു ഓപ്ഷനാണ് ഇൻസേർട്ട് ക്യാപ്ഷൻ. വളരെ ഈസി ആയിട്ട് നമ്മുടെ പിക്ചറിന് ക്യാപ്ഷൻ കൊടുക്കുന്നതിനൊക്കെ ഈ കാണുന്നത് പോലെ കണ്ടില്ലേ, ഫിഗർ ടു ഫൗണ്ടൈൻ എന്ന് പറയുന്ന ഒരു രീതിയിൽ നമുക്കൊരു ക്യാപ്ഷൻ കൊടുക്കുന്ന നമ്മളെ സഹായിക്കുന്ന ഓപ്ഷനാണ് ഇൻസേർട്ട് ക്യാപ്ഷൻ. അപ്പോൾ പ്രോജക്റ്റ് ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ നമുക്ക് പ്രബന്ധങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സെക്ഷനാണ് റെഫറൻസ് സെക്ഷൻ എന്ന് പറയുന്നത്. വളരെ എഫിഷ്യൻ്റായിട്ടുള്ള രീതിയിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള അപ്ഡേറ്റ്സുകൾ മൈക്രോസോഫ്റ്റ് വേർഡിൽ 2010 മുതലുള്ള അപ്ഗ്രേഡേഷനിൽ നമുക്ക് ലഭ്യമാണ്. ഇനി ഇൻസേർട്ട് ടേബിൾ ഓഫ് ഫിഗേഴ്സ്. ഫിഗേഴ്സിൻ്റെ ടേബിൾ, അല്ലെങ്കിൽ നമ്മൾ ഡോക്യുമെൻ്റൊക്കെ ചെയ്യുമ്പോൾ എന്തൊക്കെ ഫിഗേഴ്സ് എവിടെയൊക്കെ വരുന്നുള്ള ഒരു ടേബിൾ ഓഫ് കണ്ടൻറ്റിൻ്റെ കൂടെ നമ്മൾ ടേബിൾ ഓഫ് കണ്ടൻസ് ചെയ്യുന്നത് പോലെ ടേബിൾ ഓഫ് ഫിഗേഴ്സ് കൂടെ നമ്മൾ സാധാരണ ഡോക്യുമെൻറ്റുകൾ ചെയ്യാറുണ്ട്. അതിന് സഹായിക്കുന്ന ഒരു ടാബാണ് ഇൻസേർട്ട് ടേബിൾ ഓഫ് ഫിഗേഴ്സ്. അതും ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഓരോന്ന് രീതിയിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് ഡോക്യുമെൻ്റ് ചെയ്യുന്നവർക്ക് നമുക്കത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയാണ്. അതിനെക്കുറിച്ച് മറ്റൊരു വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ നിങ്ങളുടെ അടുത്ത് ചെയ്യുന്നതാണ്.
അതുപോലെ തന്നെയാണ് ഇൻഡെക്സ്. നമുക്ക് ഇൻഡെക്സ് സാധാരണ നമ്മൾ ടേബിൾ ഓഫ് കണ്ടൻറ്റ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇൻഡെക്സ്. ഇൻഡെക്സ് ഇൻസേർട്ട് ചെയ്യുന്നതിനും പ്രീസെറ്റ് ആയിട്ട് ചില ഓപ്ഷൻസ് വേർഡ് നമുക്ക് തരുന്നുണ്ട്. അത് തന്നെയാണ് ഈ ഇൻഡെക്സ്. അതുപോലെ തന്നെയാണ് സിറ്റേഷൻ. സിറ്റേഷൻ ടേബിൾ ഓഫ് അതോറിറ്റീസ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ നമ്മൾ കറങ്ങില്ല. സിറ്റേഷൻസ് നമ്മൾ എടുത്തിരിക്കുന്ന റഫറൻസ് ടെക്സ്റ്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നതിന് വേണ്ടി സിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായിക്കുന്ന ഒരു ഓപ്ഷനുണ്ട് സിറ്റേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ തന്നെ ഒരു ടേബിൾ ഓഫ് കണ്ടൻറ്റ് ചെയ്യുന്നത് പോലെ ടേബിൾ ഓഫ് അതോറിറ്റീസ് ഇൻസേർട്ട് ചെയ്യുന്നതിന് സിറ്റേഷൻസിൻ്റെ ടേബിൾ ഇൻസേർട്ട് ചെയ്യുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ടേബിൾ ഓഫ് അതോറിറ്റീസ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഓക്കെ, ഇനി വരുന്നൊരു ഓപ്ഷനാണ് മെയിലിംഗ്സ്. മെയിലിംഗ്സിനകത്ത് വേറെ ഒന്നുമില്ല, നമ്മുടെ ഡോക്യുമെൻറ്റുകൾ മെയിൽ ചെയ്യുന്നതിന് ഇവിടെ നിന്ന് തന്നെ മെയിൽ ചെയ്യുന്ന നമ്മളെ സഹായിക്കുന്ന നമ്മൾ ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ പറയുന്ന മെയിലിംഗ്സ്. വേറെ ഒന്നുമില്ല, നമ്മുടെ പർട്ടിക്കുലർ ഡോക്യുമെൻ്റ് മെയിലുമായിട്ട് മെർജ് ചെയ്യുന്ന രീതിയിൽ, പല രീതിയിൽ നമുക്ക് മെർജ് ചെയ്യുന്ന രീതിയിൽ നമ്മളെ സഹായിക്കുന്ന ഒരു ഓപ്ഷനാണ് മെയിലിംഗ്സ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ നിങ്ങളടുത്ത് ഞാൻ പറയുന്നതാണ്, ഈ വീഡിയോയിലെല്ലാം കൂടെ ഞാൻ പറയുന്നില്ല. ഓക്കെ, ദെൻ റിവ്യൂ ടാബ്. നമുക്ക് നമ്മുടെ സ്പെല്ലിംഗ്, അതുപോലെ ഗ്രാമർ, അതുപോലെ നമ്മുടെ ലാംഗ്വേജ് ഓപ്റ്റ് ചെയ്യുന്നതിനും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ഓപ്ഷനാണ് റിവ്യൂ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പവർ പോയിൻറ്റിൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, പവർ പോയിൻ്റ് റിവ്യൂവും വ്യൂവും ഒക്കെ പവർ പോയിൻറ്റിലുള്ള പോലെ തന്നെ സെയിം ഓപ്ഷൻസ് ആണ്. നമുക്ക് റീഡ് മോഡായിട്ട് വ്യൂ ചെയ്യണമോ, വെബ് ലേ ഔട്ടായിട്ട് വ്യൂ ചെയ്യണമോ, ഡ്രാഫ്റ്റായിട്ട് വ്യൂ ചെയ്യണമോ, ഒരു ഔട്ട്ലൈൻ മാത്രം കാണണമോ, അങ്ങനത്തെ രീതിയിൽ പല രീതിയിൽ നമുക്ക് എങ്ങനെ ഡോക്യുമെൻറ്റ് വ്യൂ ചെയ്യണമോ എന്നുള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്യുന്ന രീതിയിൽ പല രീതിയിലുള്ള ഓപ്ഷൻസ് ഉള്ള ഒരു ഓപ്ഷനാണ്, ഒരു ടാബാണ് വ്യൂ ടാബ് എന്ന് പറയുന്നത്. അപ്പോൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡിൻ്റെ എല്ലാ ടാബുകളും നമ്മളൊരു ഓവറോൾ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കിതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള പഠനങ്ങൾ നമുക്ക് തുടരാം. അപ്പോൾ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അറിയണമെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ടേക്ക് കെയർ, ബൈ ബൈ.